പുതിയ തരം ഓൺലൈൻ തട്ടിപ്പ് മാഫിയകൾ മലയോരങ്ങളിൽ വീണ്ടും സജീവമാകുന്നു. ഓൺലൈൻ തട്ടിപ്പിനിരയായ മാതമംഗലത്തെ വസ്ത്രവ്യാപാരിക്ക് കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത് 40,000 രൂപ. വ്യാഴാഴ്ച വൈകിട്ടോടുകൂടിയാണ് മാതമംഗലത്തെ ഹോട്ടൽ ഉടമയുടെ ഫോണിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്യാനെന്ന പേരിൽ വിളിച്ച് അക്കൗണ്ട് വിവരങ്ങൾ ചോർത്തി പണം തട്ടിയെടുത്തത്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് മാതമംഗലത്തെ ഫുഡ് പാലസ് ഹോട്ടൽ ഉടമയുടെ ഫോണിലേക്ക് ഹിന്ദി സംസാരിക്കുന്നയാൾ വിളിച്ച് ഏകദേശം 4,200 രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ ഓർഡർ ചെയ്തത്. രാത്രി 7 മണിക്ക് വന്ന് ഭക്ഷണം വാങ്ങാമെന്നും അതിൻ്റെ പേയ്മെൻ്റ് ഗൂഗിൾ പേ വഴി ചെയ്യാമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോട്ടൽ ഉടമ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഗൂഗിൾ പേ വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടസ്സമുണ്ടെന്നും ATM കാർഡ് നമ്പർ തന്നാൽ അക്കൗണ്ടിലേക്ക് പണമിടാമെന്നും പറയുകയായിരുന്നു. സ്വന്തമായി ATM കാർഡ് ഇല്ലാത്ത ഹോട്ടൽ ഉടമ തൊട്ടടുത്ത ശോഭ വെഡിംഗ് സിൽസിന്റെ ഉടമയുടെ കാർഡ് നമ്പറും OTP നമ്പറും നൽകുകയായിരുന്നു. എന്നാൽ OTP നമ്പർ കൊടുത്തപ്പോൾ തന്നെ പണം നഷ്ടപ്പെട്ടതായി ശോഭ വെഡിംഗ് സിൽസിന്റെ ഉടമ ഇബ്രാഹിമും ഫുഡ് പാലസ് ഹോട്ടൽ ഉടമ ഷബീറും പറയുന്നു. 17-ാം തീയതി ഒരു ഉച്ച സമയത്ത് ഒരു ഹിന്ദിക്കാരൻ ഒരു മിലിറ്ററിക്കാരൻ എന്ന വ്യാജനെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലിലേക്ക് ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുകയും 4,200 രൂപയുടെ ഭക്ഷണം ഓർഡർ ചെയ്യുകയും പിന്നെ സന്ധ്യാസമയമായപ്പോൾ ഭക്ഷണം എൻ്റെ മകൻ എടുക്കാൻ വരുമെന്ന് പറയുകയും ശേഷം ഇവൻ വിളിച്ചാലും അവൻ പറഞ്ഞു 8:30 ഭക്ഷണം എടുക്കാൻ വരും, പേയ്മെൻ്റ് അയക്കാൻ വേണ്ടിക്ക് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊന്ന് വേണമെന്ന്. അങ്ങനെ ഇവൻ്റെ അക്കൗണ്ട് നമ്പർ കൊടുത്തേരം അവർ പറഞ്ഞു അക്കൗണ്ട് നമ്പർ പോരാ, ATMൻ്റെ 2 വശങ്ങളും വേണം. അങ്ങനെ അവൻ്റെ കയ്യിൽ ATM ഇല്ലാത്തത് കൊണ്ട് ATM കാർഡിന് വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നു, ഞാൻ ATM കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവൻ ATMൻ്റെ 2 ഭാഗവും ഫോട്ടോ എടുത്ത് അയച്ചതിന് ശേഷം ഭക്ഷണത്തിൻ്റെ പൈസ അതിലേക്ക് ഇടാമെന്ന് പറഞ്ഞ് ഒരു OTP നമ്പർ വരുന്നു പറഞ്ഞു. OTP നമ്പർ വന്നിട്ട് ആ നമ്പർ പറഞ്ഞു കൊടുത്താൽ ആ നമ്പറിലേക്ക് പൈസ വരുന്നു പറഞ്ഞു, ആ ATMലേക്ക് പൈസ വരുന്നു പറഞ്ഞു. ഫസ്റ്റ് ഒരു 5,000 രൂപ കട്ടായി. 5,000 രൂപ കട്ടായാലും അവർ ഈ ഹിന്ദി എനിക്ക് വശമില്ലാത്തത് കൊണ്ട് ഹോട്ടൽ ഉടമ തന്നെ പിന്നെ ഹിന്ദിയിൽ സംസാരിച്ചു. ഇങ്ങനെ അവർ 5,000 രൂപ കട്ടായിട്ടുണ്ട്. എന്നാൽ അവൻ പറഞ്ഞു പിന്നെ ആ 5,000 കൂടെ നിങ്ങൾ തിരിച്ചു വരും, 4,200 കൂടെ ഈ ഭക്ഷണത്തിൻ്റെ 4,200 അടക്കം ഈ 5,000 അതിൽ ഉൾപ്പെടെ 9,200 രൂപ തിരിച്ചു വരും, നിങ്ങൾ ഒന്നും കൂടി OTP പറയാൻ വേണ്ടി പറഞ്ഞു. OTP വീണ്ടും പറഞ്ഞേരം ഇങ്ങനെ സംഗതി പിന്നെ ബാലൻസ് കട്ടിംഗ് ഒന്നും വന്നില്ല. 3-ാമത് വീണ്ടും ഒരു OTP കൂടി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ 3 കൂടി പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് ഫസ്റ്റ് ഒരു 5,000 പിന്നെ ഒരു 30,000 പിന്നെ ഒരു 5,000 വീതം കട്ടായി. ലാസ്റ്റ് അവനോട് ചോദിച്ചാലും പറഞ്ഞു ഇല്ല സാരമില്ല പ്രശ്നമാക്കണ്ട, നിങ്ങൾക്ക് വേറൊരു അക്കൗണ്ടും കൂടി കൊണ്ട ഉണ്ടെങ്കിൽ കൊണ്ട, ഇതേപോലെ തന്നെ ഒരു ATMൻ്റെ മുമ്പും ബേക്കും കൊണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും കബളിപ്പിക്കുമായിരുന്നു. നമ്മളുടെ ഒരു സുഹൃത്തിനെ വിളിച്ചാലും പറഞ്ഞാൽ നിങ്ങളെ കബളിപ്പിക്കപ്പെട്ടതാണ്, എന്നാൽ നിങ്ങളെ സൈബർ സെല്ലിനെയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോ എന്ന് പറഞ്ഞു. 3 മിനിറ്റുകൾക്കകം അക്കൗണ്ടിലുണ്ടായ 40,000 രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. 4,200 രൂപയുടെ ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ പലർക്കും സൗജന്യമായി വിതരണം ചെയ്തിരുന്നു. തട്ടിപ്പിനിരയായതറിഞ്ഞ ശോഭ വെഡിംഗ് സിൽസിന്റെ ഉടമ ഉടൻ തന്നെ ബാങ്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യുകയും കണ്ണൂർ സൈബർ സെല്ലിലും പെരിങ്ങോ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പെരിങ്ങോം CI M രാജഗോപാലൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.